ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളിയും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു നെല്ലിക്ക ചമ്മന്തിയാണ് അപ്പോൾ എങ്ങനെയാ നോക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ അതിനാവശ്യമായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങയുടെ പകുതി മുറി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സവാളയുടെ ഭാഗം രണ്ട് നെല്ലിക്ക ആവശ്യത്തിനുള്ള കാന്താരി മുളക് അപ്പോൾ ഇനി നമ്മൾ ഈ തേങ്ങയും ഇഞ്ചിയും കാന്താരിയും നെല്ലിക്കയും കൂടെ ഒരു ജാറിലിട്ടിട്ട് അരക്കാൻ പോവാണ് അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ നെല്ലിക്ക ഇതുപോലെ ചെറിയ നമ്മൾ അച്ചാറാക്കാനൊക്കെ അരിഞ്ഞെടുക്കില്ലേ അതുപോലെ പീസുകളാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത് അതിനനുസരിച്ച് എടുക്കാം പിന്നെ ഇതില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം പിന്നെ ഇഞ്ചി ഇഞ്ചി ഇതുപോലെ എന്താ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സവാള ചേർക്കുകയുള്ളൂ കാരണം സവാള നല്ലപോലെ അരി അരഞ്ഞുകഴിഞ്ഞാൽ ഒരു ചൊവ വരും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ പാർട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സവാള ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ കഞ്ഞീൻ്റെ കൂടെയൊക്കെ അടിപൊളി ഇത് കഴിക്കാൻ പിന്നെ എന്താണെങ്കിൽ നെല്ലിക്ക എന്നുള്ളതല്ലേ നമുക്ക് എപ്പോഴും ഒരു സാധനമായിട്ടുള്ളൂ പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ നെല്ലിക്കയും കൂടി വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നല്ല സാധനമല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ